എന്ത് ഇടപാടിത്? എല്ലാം ഒരേ നിറവും തലേ കിട്ടും. ആളെ മനസ്സിലായില്ല, പോയെന്നാ തോന്നുന്നു. രക്ഷപ്പെട്ട് അതെ, ആള് മാറിപ്പോയിട്ടില്ല. ചുവന്ന ഷർട്ട്, കള്ളിമുണ്ട്, തലേക്കെട്ട്, കണ്ടാൽ അറിഞ്ഞൂടെ ഞാൻ വെറും കൂലിയാണെന്ന്. കൂലിക്കാരനോ? ഇന്നുവരെ അങ്ങനെ അല്ലായിരുന്നു. നിങ്ങളെ മോളെ കെട്ടിയതുകൊണ്ട് അങ്ങനെയായി മാറേണ്ടി വന്നു. അച്ഛനെ അറിയിക്കാതെ പെണ്ണ് കെട്ടിയ കുറ്റത്തിന് എന്നെ വീട്ടിൽ കയറ്റിയില്ല. അതെനിക്കൊരു വാശിയായി. ആ നിമിഷം ഞാൻ പ്രഖ്യാപിച്ചു, എന്റെ അച്ഛൻ മഹാദേവനെ പരസ്യമായി നാറ്റിക്കുവെന്ന്. അതിന് ഞാൻ കണ്ടെത്തിയ മാർഗമാണ് ഈ കൂലിവേഷം. ഞങ്ങൾ എവിടെയാ താമസിക്കുന്ന അറിയാവോ? എനിക്ക് എന്റെ മോക്കും വേണ്ടി നീ അനുഭവിക്കണം ത്യാഗങ്ങൾ. നീ വലിയവനാണടാ വലിയവൻ. ഇനി എന്തരാണ് ചെയ്യേണ്ടത് എനിക്കറിയാം. ഞാൻ ക്വാരിയിട്ട വെള്ളം ഞാൻ തന്നെ ത്യാപിക്കളയാം. ഞങ്ങളെ അച്ഛന്റെ വീട്ടിലേക്ക് താമസിക്കാൻ ക്ഷണിക്കുകയാണല്ലേ, അതിന് മാത്രം അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. ശരി, അങ്ങനെ അങ്ങോട്ട് നിർബന്ധിക്കുകയാണ്. അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത്? പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഞങ്ങൾ കൂടെ വരാൻ തയ്യാർ. മഹാദേവന്റെ വീട്ടിലോട്ട് പോട്ട്. അയ്യോ അയ്യോ, മഹാദേവന്റെ വീട്ടിലോട്ടാ. എന്താ വീട്? പണക്കാരൻ തന്നെ. ആരാ? ഞാനാ. ഞാനെന്ന് പറഞ്ഞ അറിഞ്ഞൂടെ? ഞാൻ കുബേര, കുമാർ കുബേര. സരി, ഇരുന്നാട്ടെ. ഇരിക്കാം. ഒരു തരത്തിൽ പറഞ്ഞ ഞാനും താനും തന്തമാര. താൻ തന്റെ മോന്റെ തന്ത, ഞാൻ എന്റെ മോടെ തന്ത. ഈയിടെ തന്റെ മോനൊരു പെണ്ണിനെയും കെട്ടിക്കൊണ്ട് ഇവിടെ വന്നു. താൻ അവരെ പള്ളു വിളിച്ച് പുറത്താക്കി. ശരി, എന്നെ ഇനി തുറന്ന് അങ്ങോട്ട് പറയാ. എന്റെ മോളെയാണ് തന്റെ മോൻ കെട്ടിയിരിക്കുന്നത്. കയറ്റി ഇരുത്തിട്ട് ഇറങ്ങിപ്പോ പറയില്ല. നമുക്കെല്ലാം പറഞ്ഞു ഒതുക്കാം. ഞാൻ തയ്യാറല്ല. ഇല്ലെങ്കിൽ തന്റെ മോൻ മുഴുനീള കൂലിയായി പോകും. കോട്ടടോ. എന്നാലും മാട്ടുപ്പെട്ടി മഹാദേവന് ഈ നാട്ടിലൊരു വിലയുണ്ട്. വിലയിടിയാൻ തന്റെ മോൻ കെട്ടിയിരിക്കുന്നത് ഒരു പിച്ചക്കാരന്റെ മോളയല്ല, എന്റെ മോളയാണ്. കുബേര അണ്ടി കമ്പനി, കുബേര കെ ടി ആർ കമ്പനി, കുബേര ജൗളിക്കട, കുബേര ബ്ലേഡ് കമ്പനി, ഇതിന്റെയൊക്കെ മുതലാളിയാണ് വാ ഞാൻ. സ്വർണത്തിന് ഇത്തിപ്പൂരം വില കുറഞ്ഞെങ്കിലും ഞാൻ 250 പവൻ കൊടുത്ത്. ഇനിയും വേണോ തരാം? സ്ത്രീയേനം വേണോ അതും തരാം. പക്ഷെ ഞാൻ പോലീസിന്റെ കൂടെ പറയൂല. മകന്റെ അച്ഛൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സമ്പാദ്യം കൊണ്ട് തിന്നു കഴിയേണ്ട ഗതികേട് മഹാദേവനില്ല. സ്വത്തും പണവും ഞാൻ പ്രശ്നമാക്കിയിട്ടില്ല. അവൻ കെട്ടുന്ന പെണ്ണിന് പരവാടിത്തം, അന്തസ്, അഭിജാത്യം, ഇത് മൂന്നും വേണം. ആ മൂന്നും എനിക്ക് ഉണ്ടുവാ. ഇല്ല, നിങ്ങൾക്കതില്ല. ഉണ്ടായിരുന്നെങ്കിൽ ചെറുക്കന്റെ വീട്ടുകാരുമായിട്ടൊന്ന് ആലോചിച്ചേനെ. ചെറുക്കന്റെ തന്ത മരിച്ചിട്ടില്ലല്ലോ. ഇല്ല, എന്റെ അനുവാദമില്ലാതെ നടന്ന ഈ വിവാഹം അംഗീകരിക്കാൻ ഈ മാട്ടുപ്പെട്ടി മഹാദേവൻ അത്ര വിശാല മനസ്കനൊന്നുമല്ല. ഒരേ ഒരു മോനല്ലേ ഉള്ളൂ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. എനിക്കൊരു മകൻ ഉണ്ടായിരുന്നു, അവൻ മരിച്ചിട്ട് ഒരാഴ്ച. അയ്യോ, നാക്കി കുരുവരണ വർത്താനൊന്നും പറയല്ലേ. താൻ മാട്ടുപ്പെട്ടി മഹാദേവനല്ല, മാട്ടുത്തൊട്ടി മഹാദേവൻ. മാട്ടുപ്പട്ടി. എന്താ ഇത്? കുറെ നേരായാലും എന്നെ പിടിച്ചിവിടെ നിർത്തിയിട്ട് എന്താ കാര്യം? അത് അച്ഛനോടുള്ള പ്രതികാരം തീർക്കാൻ പോയിട്ട് വന്നപ്പോ തുടങ്ങിയതാണല്ലോ ഈ ടെൻഷൻ. എന്താ വല്ലൊരു കളിയാക്കിയോ? കാണും കാണും, മഹാനായ മഹാദേവന്റെ ഒരേ ഒരു മോനല്ലേ കൂലിപ്പണിക്ക് ഇറങ്ങിയത്, കളിയാക്കാണ്ടിരിക്കോ? ലക്ഷ്മി, ഇപ്പോ പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്നൊരവസ്ഥയിലാണ് ഞാൻ. എന്നാ പറ. നീ മാട്ടുപ്പെട്ടി മഹാദേവന്റെ മോനല്ല ആണോ? അല്ലാന്ന് പറയാ. എന്തൊരു തിരുവിമിട്ടം! കായുണ്ടായ ശേഷം ആദ്യമായിട്ടാണ് എന്റെ മാനം കിടന്നത്. അതിന്റെ മനോഷമം തീർക്കാൻ രണ്ടെണ്ണം അടിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു മാനെ പറ്റി എന്തെങ്കിലും സ്നേഹമോ ദൈവമോ ഉണ്ടായിരുന്നേ അയാൾ എന്റെ കൂടി വർത്തമാനം പറയാമായിരുന്നോ? അപ്പൊ ഒന്നും അറിഞ്ഞില്ലല്ലേ. അറിഞ്ഞ് വെറും വൃത്തിയേട്ട മനുഷ്യൻ. നിന്റെ തന്തിയായതുകൊണ്ട് പറയല്ല, വെറും തറ തൊട്ടി ഒരു കൾച്ചറും ഇല്ലാത്ത തെണ്ടി. അയക്ക് പഠിപ്പില്ലടേ. അച്ഛാ, നീയൊന്നും പറയണ്ട. എന്തിനാണ് എടുക്കുള്ള വെച്ചാൽ എടുത്തോണ്ട് വാ, നമുക്ക് വീട്ടിൽ പോവാ. അതെന്നെ ഞാനും പറഞ്ഞത്, നീ എളുപ്പം പോയി പെട്ടി ശരിയാക്ക്. എന്റെ ഷർട്ട് എല്ലാം എടുത്തു വെക്കണേ. നിന്റെ ഷർട്ട് എന്തിനാണ് എടുക്കണത്? ഞാൻ എവിടെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. നിൽക്കാൻ പറ്റണില്ല, അങ്ങോട്ടാണെങ്കിൽ പോകാനും പറ്റാത്ത അവസ്ഥ. ഞാൻ അവിടെ ചെന്ന് എന്നെ പിടിച്ച് നിന്റെ ഭാര്യയുടെ റൂമിലാക്കും. കൊന്നുകളെ നിന്നെ ഞാൻ. ആ, നീ ഇത് പറയണം, ഞാനത് കേൾക്കാൻ വേണം.
നമുക്കൊരു കാര്യം ചെയ്യാം. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നമുക്ക് ഒരുമിച്ച് പോകാം. എന്നിട്ട് എന്നെ റൂമിലാക്കിയിട്ട് നീ വിളിച്ചാ വിളിയേക്കുന്ന എവിടെയെങ്കിലും പതുങ്ങിക്കിടന്നുറങ്ങിക്കോ. ഇതിനൊക്കെ തിരിച്ച് സഹായം ചെയ്യാടേ. പറഞ്ഞാ പോരാ, ചെയ്യണം. ചെയ്യാന്നല്ലേ പറഞ്ഞത്? നീ വാ. നീ എന്തിനകത്തോട്ട് വന്നു? തെണ്ടി വന്നത് കണ്ടില്ല? ലക്ഷ്മി 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 ഞാൻ കുളിക്ക. ഓ സമാധാനമായി, അവൾ കുളിക്കോ. നീ പറ്റോ, നീ പറ്റോ. എന്താ പിന്നെന്താ ഇവിടെ? അല്ല ഡ്രൈവർ, ഡ്രൈവർ അകത്ത് ബൾബ് ഫീസായി. അത് നേരം ബൾബോ? എന്റെ കുഞ്ഞ് വളയം പിടിക്കുന്നവനെയൊക്കെ കൊണ്ടാണോ ബൾബ് മാറ്റിയിരിക്കുന്നത്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്താ 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 ബൾബ് മാറ്റിയിടാതൊക്കെ ഇവിടെ വേറെ ആളുണ്ടെന്ന് പറയുമായിരുന്നു. ബൾബ് അല്ല, എന്താ മൂന്നാളും കൂടെ ഇവിടെ? നിനക്ക് ഉറങ്ങാറായില്ലേ? ഞാനൊരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചു, പെട്ടെന്ന് അങ്ങ് മറന്നു. അതൊക്കെ നാളെ രാവിലെ ഓർത്തെടുക്കാം. ഇപ്പൊ നീ എന്ത് നോക്കി നിൽക്കാട അവിടെ? അല്ല ഞാൻ കുഞ്ഞാകത്തോട് കേറുന്നത് നോക്കുവായിരുന്നു. മോനെ നിനക്ക് ഇതൊന്ന് കുറ്റിയിട്ടൂടെ? അമ്മ അകത്ത് ഭയങ്കര ചൂട് കാരണം കുറ്റിയിട്ടിട്ട് കിടന്നാ മതി. ഇവിടെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. എന്താ എന്താടാ എന്താ എന്ത് പറ്റി? അവനോട് പറഞ്ഞു വിടണം, അവന്റെ സ്വഭാവം ശരിയല്ല. നീ തെളിച്ചു പറ. ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോ അവൻ ഈ കഥ അടിച്ച് കുറ്റിയിട്ടു. എന്നിട്ട് ആ ദേഷ്യത്തിന് ഞാൻ ഒറ്റ അടി കൊടുത്തു. നല്ല പണിയാ നീ കാണിച്ചത്. പിന്നെ അവൻ എന്തിനാ ഈ കുറ്റിയിട്ടത്? ഈ കുറ്റി വീഴാഞ്ഞിട്ട് അത് ശരിയാക്കാൻ ഞാൻ അവനോട് പറഞ്ഞല്ലേ. അയ്യോ, ഞാൻ ചെന്നൊന്ന് മാപ്പ് പറഞ്ഞിട്ട് വരാം. വേണ്ട, ഞാൻ നാളെ പറഞ്ഞോളാം. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ എല്ലാം കൂടെ പ്രശ്നമാവും. ഉണ്ണികൃഷ്ണ, ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? എന്ത് പാലേട്ടിന് ഇവിടെ എല്ലാരും ഉണ്ണിന്നാ വിളിക്കല്ലേ? ചില ആൾക്കാർക്ക് അങ്ങനെ രണ്ടു പേര് കാണും. മാപ്പിനി നാളെ പറയാം. കൊച്ചമേ കൊച്ചമേ, എന്താടാ നമ്മുടെ കൊച്ചു മുതലാളി തറയെ കിടന്നുറങ്ങുന്നു? തറയല്ലോ. ആ തറയല്ലേ ഞാൻ കണ്ടതാ. കൊച്ചമേ ഇങ്ങോട്ട് വന്നേ, എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. എന്താ വാതിലിന്റെ കുറ്റി ശരിയാക്കാൻ വന്നതാണെന്ന് ഞാൻ അറിഞ്ഞില്ല, സോറി. അത് സാരില്ല, തെറ്റിയത് ഞാനല്ലേ, അതുകൊണ്ടല്ലേ എന്നോട് പിണങ്ങി ഇവിടെ വന്ന് കിടന്നത്. ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ പോവില്ല. ക്ഷമിച്ചു. എടാ മണ്ട, അവൻ അവളോട് പിണങ്ങി വന്ന് കിടന്നതാ. അതെന്തിനാ രാത്രി പിണങ്ങിയത്? ഭാര്യയും ഭർത്താവും ആയ പല കാര്യത്തിനും പിണങ്ങും. അതന്വേഷിച്ച് തല കൊണ്ടാക്കണ്ട, നീ നിന്റെ ജോലി പോയി നോക്ക്. ചുമട്ടു തൊഴിലാളികൾക്ക് ക്ഷേമനിധി വർദ്ധിപ്പിക്കും. ഇത് കുറെ കാലമായി പറയാൻ തുടങ്ങിയിട്ട് ഒരു പുല്ലും നടക്കൂല. നീ വായിച്ചേ? അതിപ്പോ കൂട്ടിയാലും ഇല്ലെങ്കിലും നിനക്കെന്തായി ടെൻഷൻ? എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ല, എന്നാലും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഓരോരോ പ്രശ്നങ്ങൾ. ചേട്ടാ ചായ. ഈ സമയത്ത് ഇന്ന് നമുക്ക് ദിൽതോ പഗലേ കാണാം. ഏയ് ഹിന്ദി ഒന്നും കണ്ടാ മനസ്സിലാവില്ല. നമുക്കൊരു ഇംഗ്ലീഷ് പടം കാണാം. ഇപ്പൊ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, യു ആർ ഇൻ ട്രാപ്പ്. അത് കാണാം. വാ വാ. ഹലോ ഹലോ കണ്ണപ്പ, ഞാൻ അച്യുതൻ. പൈപ്പാണല്ലേ, എനിക്കറിയാം. എനിക്ക് കുട്ടിയെ നേരത്തെ അറിയാം, എന്നെ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. അന്ന് വീട്ടില് പെണ്ണ് കാണാൻ വിശേഷം. ഓ കല്യാണം കഴിഞ്ഞ് 15 ദിവസമല്ലേ ഉള്ളൂ, അതിനുമുമ്പ് വിശേഷമാവോ? കോമഡിയിൽ IAS എടുത്താനവൻ. പിന്നെ ഒരു മിനിറ്റ്, എന്താ വരവിന്റെ ഉദ്ദേശം? ഗർഭിണിയാണോ അറിയാൻ? 15 ദിവസം കൊണ്ടൊന്നും പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഇതൊന്നും മെഷീനോ? അതിനിത്തിരി നേരവും കാലമൊക്കെ എടുക്കും, പറഞ്ഞത് ഒരു മാസമെങ്കിലും. ശരി സമ്മതിച്ചു.
പിന്നെ കാര്യങ്ങളൊന്നും കൂടെ ഒന്ന് ഊർജിതമാക്കണം. ശ്രമിക്കാം. ഒരിക്കലും ഒരു മടിയനാവരുത്. എന്നെ കണ്ട അങ്ങനെ തോന്നുന്നു. ഇല്ല, എന്നാലും എന്റെ ഒരു ടെൻഷൻ. ഓ, വല്ലാത്തൊരു ടെൻഷൻ ആണ് നിനക്ക്. ബാബാ, എത്ര ദിവസം ലീവ് ഉണ്ട് നിനക്ക്? ഒരു മാസം. ഓ ഓ, വീട്ടുകാർക്ക് സുഖം? സുഖമായിരിക്കുന്നു. ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാ. എന്നാ ഞങ്ങൾ വരട്ടെ. ശരി, പോട്ടെ. നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? ആ പരിചയം നിന്നടുത്ത് എത്തിച്ചത്. ഞങ്ങൾ അമേരിക്കൻ എയർപോർട്ടിലെ ചുരു ദിവസം ഇങ്ങനെ. അയാൾ ഗൾഫിലാണല്ലോ. അതെ, ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റ് കയറ്റി അമേരിക്കൻ എയർപോർട്ടിൽ പകച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്. പിന്നെ കൂടുതൽ സംസാരിച്ചുകൊണ്ടെന്നാ ട്രാപ്പ് കാണാൻ പറ്റില്ല. പോവാം.